നമസ്കാരം. ഇപ്പോൾ എല്ലാവരും T20 ആവേശത്തിലാണ്. T20 ലോകകപ്പ് ഇന്ത്യ പൊക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ആ ആവേശം ഇന്നു മുതൽ ഒഫീഷ്യലി തുടങ്ങുകയാണെന്നുള്ള സന്തോഷമാണ് എല്ലാവർക്കും. അങ്ങനെ T20 ലോകകപ്പിന്റെ ആവേശ കാഴ്ചയിലേക്കാണ് ക്രിക്കറ്റ് ലോകവും ക്രിക്കറ്റ് ആരാധകരുമെല്ലാം ഉണരാൻ പോകുന്നത്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് ടീമുകൾ കളത്തിലിറങ്ങുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. ഇന്ത്യ ആ കപ്പുമായി തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായാണ് നടക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വാനോളം പ്രതീക്ഷകളാണെന്ന് പറഞ്ഞേ മതിയാകൂ. ലോകകപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ ഏക സന്നാഹ മത്സരം ഇന്ന് ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോവുകയാണ്. ഇന്ത്യൻ ടീം രണ്ട് സംഘങ്ങളായി നേരത്തെ തന്നെ അമേരിക്കയിൽ എത്തിയതാണ്. എന്നാൽ സ്റ്റാർ ബാറ്റ്സ്മാനായ വിരാട് കോഹ്ലി ഞായറാഴ്ചയാണ് അമേരിക്കയിലേക്ക് എത്തിയത്. ഇന്ത്യയുടെ അമേരിക്കയിലെ പരിശീലക സെക്ഷനിൽ കോഹ്ലി പങ്കെടുത്തിട്ടുമില്ല. എന്നാൽ സന്നാഹ മത്സരത്തിന് തൊട്ടു മുൻപ് കോഹ്ലി എത്തിയതോടെ അദ്ദേഹം ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരം കളിക്കുമെന്ന് തന്നെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. കോഹ്ലി സന്നാഹ മത്സരത്തിന് ഇറങ്ങിയാൽ സഞ്ജു സാംസണ് അവസരം നഷ്ടമാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം. കോഹ്ലി എത്താതിരുന്നതോടെ തന്നെ സഞ്ജു എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ചെറിയ സംശയങ്ങളാണ് എല്ലാവർക്കും ഉടലെടുക്കുന്നത്. കോഹ്ലി വരാൻ വൈകിയതോടെ സഞ്ജു 3-ാം നമ്പറിൽ സന്നാഹത്തിൽ കളിക്കുമെന്ന് ആരാധകർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ കോഹ്ലി സന്നാഹത്തിന് തൊട്ടു മുൻപ് എത്തിയതോടെ 3-ാം നമ്പറിൽ കോഹ്ലി കളിക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. അമേരിക്കയിൽ പരിശീലനം നടത്താത്തതിനാൽ കോഹ്ലിക്ക് 3-ാം നമ്പറിൽ അവസരം നൽകേണ്ടത് അത്യാവശ്യമാണ്. സന്നാഹ മത്സരമാണെങ്കിലും കൃത്യമായ പ്ലേയിംഗ് ഇലവനോടെയാണ് കളിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എല്ലാവർക്കും ബാറ്റിംഗ് അവസരം നൽകാൻ താരങ്ങൾ റിട്ടയർഡ് ഔട്ടായി പോവുകയാണ് സാധ്യത. ഇന്ത്യ 15-അംഗ ടീമിൽ ഉൾപ്പെട്ട എല്ലാ താരങ്ങൾക്കും ബാറ്റിംഗ് അവസരം നൽകാനും ശ്രമിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോകും. ബൗളിംഗ് നിരയിൽ എല്ലാവരെയും പരീക്ഷിക്കാൻ നായകൻ രോഹിത് ശർമ്മ തയ്യാറായേക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. സഞ്ജുവിനെ ഇന്ത്യ 1-ാം നമ്പർ കീപ്പറായി പരിഗണിക്കാൻ സാധ്യതയില്ല. കാരണം മധ്യനിരയിലാണ് വിക്കറ്റ് കീപ്പർ കളിക്കേണ്ടത് എന്നതിനാൽ ഇടം കയ്യൻ ബാറ്റ്സ്മാനാവും കൂടുതൽ പരിഗണന ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിനായിരിക്കും ഈ അവസരം ലഭിക്കുക. പ്ലേയിംഗ് ഇലവനിലെ സ്ഥാനം ഋഷഭ് പന്ത് എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു. സഞ്ജുവിന് ചെറിയ ടീമുകൾക്കെതിരെ അവസരം ലഭിക്കുമോ എന്നത് പോലും സംശയമാണ് എന്ന് പറയണം. കപ്പിലേക്ക് എത്താൻ കെട്ടുറപ്പുള്ള പ്ലേയിംഗ് ഇലവൻ സൃഷ്ടിക്കേണ്ടതായുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ പ്ലേയിംഗ് ഇലവനിൽ വലിയ അഴിച്ചുപണി തന്നെ നടത്താൻ സാധ്യത ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ പ്രാധാന്യം നൽകുക ഋഷഭ് പന്തിന് തന്നെയായിരിക്കും. സഞ്ജു അടക്കം പല പ്രമുഖരും ബെഞ്ചിലിരിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ടെന്നും തള്ളിക്കളയാനാകില്ല എന്നും പറഞ്ഞേ മതിയാകൂ. അമേരിക്കയിലെ സാഹചര്യം സ്പിന്നിന് അനുകൂലമാണ് എന്നുകൂടി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സഞ്ജു സ്പിന്നിനെ നന്നായി നേരിടുന്ന താരങ്ങളിൽ ഒരാളാണ്. 2022 മുതലുള്ള കണക്ക് പ്രകാരം IPLൽ സ്പിന്നർമാർക്കെതിരെ മികച്ച സ്ട്രൈക്ക് ക്രീറ്റിൽ കളിക്കുന്ന താരം കൂടിയാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിച്ചാൽ ടീമിനത് ഗുണം ചെയ്തേക്കുമെന്ന് പറയണം. പക്ഷേ ടീമിന്റെ സന്തുലിതാവസ്ഥയ്ക്കായി സഞ്ജുവിനെ പുറത്തിരുത്താനാണ് സാധ്യത എന്നുകൂടി ഇതിന്റെ പിന്നാലെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സന്നാഹത്തിൽ സഞ്ജുവിന് ബാറ്റിംഗ് അവസരം ലഭിച്ചേക്കും. എല്ലാവർക്കും പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ അവസരം നൽകേണ്ടതാണ്. വെസ്റ്റ് ഇൻഡീസിന്റെ പിച്ചുകളിൽ സ്പിന്നിന്റെ ടേണും മികവും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അമേരിക്കയിലെ പിച്ചിന്റെ സ്വഭാവത്തെക്കുറിച്ച് വലിയ ധാരണകൾ അധികം ആർക്കും ഉണ്ടാകില്ല. ഇക്കാരണത്താൽ തന്നെയാണ് ബൗളർമാരുടെ പ്രകടനം കണ്ടറിയേണ്ടതും. പ്രധാനമായും സ്പിന്നർമാർക്ക് എത്രത്തോളം ടേൺ ലഭിക്കുന്നുണ്ടെന്നതാണ് അറിയേണ്ട കാര്യവും. നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പ്രകടനവും വളരെ നിർണായകമാണ്. IPLൽ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ T20 ലോകകപ്പിന് മുമ്പ് ഫോമിലേക്ക് എത്താൻ രോഹിത്തിനാകുമോ എന്നതാണ് എല്ലാവരും നോക്കിക്കാണുന്ന കാര്യം. ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തവണത്തെ ലോകകപ്പ് കിരീടം അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കപ്പിലേക്ക് എത്താൻ ഇന്ത്യക്കാകുമോ എന്നതാണ് എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യം. ബാറ്റിംഗിലും ബൗളിംഗിലും അതിശക്തരായ ഇന്ത്യയെ ഭാഗ്യം തുണയ്ക്കുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം.